നമസ്കാരം. രാജ്യത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോവിഡ് വ്യാപകമാകുന്നുവെന്നും മരണസംഖ്യ കൂടുന്നുവെന്നും മൃതദേഹങ്ങൾ ഗംഗയിൽ ഒഴുകി നടക്കുന്നുവെന്നും എല്ലാം വ്യാജ വാർത്തകൾ കൊടുക്കുമ്പോൾ അവിടെ വലിയൊരു ശതമാനം രോഗികളെയും ഭേദപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല രോഗവ്യാപന നിരക്കും വളരെ കുറവാണ്. ഉത്തർപ്രദേശ് സർക്കാർ വളരെ ശക്തമായ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതേ സമയം ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ അപമാനിക്കാനും ഇവരെ ദേശീയവ്യാപകമായി അവരെ മോശക്കാരായി ചിത്രീകരിക്കാനും ചില ശ്രമങ്ങൾ നടക്കുന്നതായി വ്യാപകമായ സൂചനയുണ്ട്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മീററ്റിലെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അവിടുത്തെ നേഴ്സ് തന്നെ 29 പ്രതിരോധ മരുന്ന്, കോവിഡ് പ്രതിരോധ വാക്സിൻ്റെ മരുന്ന്, അത് സിറിഞ്ചിൽ നിറച്ചത് ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു. 29 സിറിഞ്ചുകളാണ് മരുന്ന് നിറച്ച ശേഷം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവിടുത്തെ ചവറ്റുകുട്ടയിൽ കണ്ടെത്തിയത്. ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ മരുന്ന് സിറിഞ്ചിലേക്ക് നിറയ്ക്കും, ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആളിനെ വിളിച്ചു വരുത്തിയ ശേഷം അവരുടെ ദേഹത്ത് സൂചി ഇറക്കിയ ശേഷം ഈ മരുന്ന് അവർ ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കും, എന്നിട്ട് ഇത് ഉപേക്ഷിക്കുകയായിരുന്നു പതിവ്. 29 സിറിഞ്ചുകളാണ് ഇങ്ങനെ വാക്സിൻ നിറച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ ഇത് കണ്ട അവിടുത്തെ ഒരു ജീവനക്കാരൻ തൻ്റെ മേലധികാരിക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു, കോവിഡ് പ്രതിരോധ വാക്സിൻ ഉപേക്ഷിച്ചതിന് പിന്നിൽ പിടിയിലായ നേഴ്സിൻ്റെ പേര് നിഹ ഖാൻ എന്നാണ്. ഇവരാണ് 29 പേർക്ക് കുത്തിവയ്പ്പിന് പകരം വെറുതെ സിറിഞ്ച് അവരുടെ ദേഹത്ത് ഇറക്കിയതിന് ശേഷം ആ മരുന്ന് നിറച്ച സിറിഞ്ചെടുത്ത് ചവറ്റുകുട്ടയിൽ നിക്ഷേപിച്ചത്. ഇക്കാര്യം കണ്ടുപിടിച്ച അവിടുത്തെ ഒരു ജീവനക്കാരൻ അവിടുത്തെ പ്രധാന ചുമതല വഹിക്കുന്ന ഡോക്ടർ അഫ്രീനെ ഈ വിവരം അറിയിച്ചിരുന്നു, ഇങ്ങനെ 29 സിറിഞ്ചുകൾ ഇവർ ഉപേക്ഷിക്കുകയാണ്. മാത്രമല്ല, ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്ന എല്ലാവരുടെയും പേരുകൾ കൃത്യമായി ആ ബുക്കിൽ എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവർക്ക് മരുന്ന് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ച അവിടുത്തെ ഒരു ജീവനക്കാരൻ അവിടുത്തെ മുഖ്യ ചുമതല വഹിക്കുന്ന ഡോക്ടറായ ഡോക്ടർ അഫ്രീനോട് ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ അദ്ദേഹം ചെയ്തത് ഇക്കാര്യം കൃത്യമായി മൂടിവെക്കുകയായിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഇവിടെ നടന്ന ഈ വ്യാപകമായ തട്ടിപ്പ് അഥവാ ഇതിനെ രാജ്യദ്രോഹം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു നടപടി കണ്ടുപിടിക്കപ്പെട്ടത്. നേഴ്സ് കുറ്റസമ്മതം നടത്തി. എന്തിനാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന് അവർ പറഞ്ഞിട്ടില്ല. 29 പേർക്ക് ലഭിക്കാനുള്ള അമൂല്യമായ ഈ കോവിഡ് വാക്സിൻ, ഈ രാജ്യത്ത് എത്രയോ പേർ കോവിഡ് വാക്സിൻ കിട്ടാനില്ലാതെ, പ്രതിരോധ വാക്സിൻ കിട്ടാനില്ലാതെ ബുദ്ധിമുട്ടി കഴിയുമ്പോഴാണ് ഇവർ ഈ ക്രൂരകൃത്യം ചെയ്തത്. ഒരുപക്ഷെ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ ആശുപത്രിയിൽ വന്ന മുഴുവൻ കോവിഡ് വാക്സിനും ഇവർ ഉപേക്ഷിക്കുമായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഇപ്പോൾ സർക്കാർ അക്കാര്യത്തിൽ കണ്ടുപിടിച്ചതിന് ശേഷം ശക്തമായ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്തു, ഈ നേഴ്സിനെ അറസ്റ്റ് ചെയ്തു, ഒപ്പം ഇത് മേലോട്ട് റിപ്പോർട്ട് ചെയ്യാതെ മൂടിക്കാൻ ശ്രമിച്ച ഡോക്ടർ അഫ്രീൻ്റെ പേരിലും കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉയരുന്ന ഒരു സംശയം, ഇതിൻ്റെയൊക്കെ പേരിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പലതരം ജിഹാദുകൾ നടക്കുന്നുണ്ട്. ഒരു വാക്സിൻ ജിഹാദും ഉത്തരേന്ത്യയിൽ വ്യാപകമാകുന്നുണ്ടോ എന്നാണ് ഒരു സംശയം. കാരണം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ മനുഷ്യർക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഈ വാക്സിൻ ഇത്തരത്തിൽ ഉപേക്ഷിക്കുക വഴി അവിടുത്തെ സർക്കാരിനെയും അവിടുത്തെ മുഖ്യമന്ത്രിയെയും മൊത്തത്തിൽ എല്ലാവരെയും മോശക്കാർ ചിത്രീകരിച്ച് ഈ സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം കൂടുതലാണ്, ഇവിടെ ചികിത്സ ലഭിക്കുന്നില്ല, ഇവിടെ മരണം കൂടുതലാണ് എന്നെല്ലാം പറഞ്ഞ് വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരണം നടക്കുമ്പോൾ അതിന് ആക്കം പകരാനാണോ ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടതെന്ന് ഇനിയും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.